نحن في الدنيا وفي ولكم ولكم فيها فيها ما ما تدعون السلام عليكم ും അസ്ലാംക്കും വാഹി വാത്തു ബിസ്മില്ലാഹുറമാൻ റഹീം എഴുപതിനായിരം എന്നുള്ള സംഖ്യ അതെത്ര വലുതാണ് നമ്മുടെ തലക്ക് വീത എഴുപതിനായിരം പക്ഷികൾ ഒരു പ്രത്യേക സ്ഥലത്ത് വട്ടമിട്ട് പറക്കുന്നതിനെ സംബന്ധിച്ച് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കുക നമ്മൾ നീങ്ങുന്നതിനനുസരിച്ച് അത് നമുക്ക് നേരെ വരികയാണ് അതല്ലെങ്കിൽ എഴുപതിനായിരത്തോളം വരുന്ന ഒരു വലിയ ആർമി ഒരു വലിയ സൈന്യം അതൊരു പ്രത്യേക ഡയറക്ഷനിൽ നീങ്ങുകയാണ് ആ സൈന്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രം കേന്ദ്രം നിങ്ങളാണെന്നൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആധുനിക ഭാഷയിൽ ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ എഴുപതിനായിരം ഫോളോവർ ഉണ്ടെന്ന് സങ്കല്പിച്ച് നോക്കുക അപ്പം ഇതെല്ലാം പറയുന്ന സന്ദർഭത്തിൽ ആ എഴുപതിനായിരവും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് ഇനി നമ്മൾ അതിനോട് ചേർത്തി ഒരു ഹദീസ് ഒന്ന് വായിച്ചു ഖ്രസൂർ അഹി സല്ല അലിസ്ലം പറഞ്ഞു തുറമുദി ധരിക്കുന്ന സുഹിയായിട്ടുള്ള ഒരു ഹദീസിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ രോഗ സന്ദർശനം നടത്തിയാൽ അവനെ എഴുപതിനായിരം സബ് അൽഫ് എഴുപതിനായിരം മലക്കുകൾ അവനെ അനുഗമിക്കും ആ എഴുപതിനായിരം മലക്കുകൾ അവനെ അനുഗമിക്കും അതുമാത്രമല്ല അവന് വേണ്ടി ആ മലക്കുകൾ ഒന്നടങ്കം ആ എഴുപതിനായിരത്തോളം വരുന്ന സംഘം മുഴുവൻ അവന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അയാൾ രാവിലെയാണ് രോഗ സന്ദർശനം നടത്തുന്നതെങ്കിൽ വൈകുന്നേരം വരെ ഈ എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകൾ അവന് വേണ്ടി പാപമോചനം തേടും ഇനി വൈകിട്ടാണ് അയാൾ രോഗ സന്ദർശനം നടത്തുന്നതെങ്കിൽ പിറ്റേ ദിവസം പ്രഭാതം വരെ ഈ എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള അതിനോടൊപ്പം തന്നെ റസൂൾല്ല പറഞ്ഞു വക്കാനലഹു ഖരീഫും ഫിൽ ജന്ന അതിനോടൊപ്പം തന്നെ അവന് സ്വർഗ്ഗത്തിൽ ഫലസമൃദ്ധമായിട്ടുള്ള ഒരു തോട്ടവും അള്ളാഹു സുബാൻ അത്ര നൽകും ബുഹാരിയുള്ള ഹദീസിൽ നസുറല്ലാഹി സലഹ്ലൻ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് അയാൾ ആ രോഗ സന്ദർശനം നടത്തി മടങ്ങി വരുന്നത് വരെ അയാള് അവൻ ഹുർഫത്തിൽ ജന്ന അവ അയാള് തോപ്പിലാണ് അപ്പം അയാൾ അനുഗമിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷിക്കൂട്ട അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൈന്യങ്ങളല്ല മറിച്ച് ശ്രേഷ്ഠരായിട്ടുള്ള അള്ളാഹു സുബാൻ അത്രയുടെ സൈന്യമായിട്ടുള്ള മലക്കുകളാണ് എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകൾ ഴുപതിനായിരം എന്നുള്ള ആ നമ്പറിന്റെ വല്ല പ്രത്യേകതയുണ്ട് റസൂർ അള്ളഹി അലി സ്വലം മറ്റൊരു ഹദീസിലും ആകാശലോകത്തുള്ള കബയെ സംബന്ധിച്ച് ബൈത്തുൽ മഹ്മൂറിനെ സംബന്ധിച്ച് റസൂല പറയുന്നുണ്ട് ഇസ്രാം മിറാജിന് പോയ സന്ദർഭത്തിൽ റസൂലി സാഹു അലൈബ് വസ്ലാം ആ മിറാജ് വാളയിൽ ബൈത്തുൽ മഹ്മൂർ റസൂറുള്ള സന്ദർശിക്കുന്നുണ്ട് നമുക്ക് കബ ഉള്ളതുപോലെ തന്നെ ആകാശ മലക്കുകളുടെ കബ അവിടെ റസൂർ അള്ളഹി അഹ് അലുവ പറഞ്ഞു ദിനംപ്രതി അവിടെ എഴുപതിനായിരം മലക്കുകൾ ആ കബാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരിക്കൽ കയറിയ ബാച്ച് പിന്നീട് അവിടെ കയറുന്നില്ല എന്നുള്ളതാണ് ഒരിക്കൽ കയറുന്നത് എഴുപതിനായിരം മലക്കുകളാണ് ആ ഒരു ബാച്ച് ഒന്നടങ്കാണ് ഈ ഒരു സന്ദർഭത്തിൽ ഒരാൾ രോഗിയെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സുഭാനൊ എന്തുകൊണ്ടാണ് രോഗികളെ സന്ദർശിക്കുന്നതിന് ഇത്ര വലിയ പ്രതിഫലം നൽകാനുള്ള കാരണം കാരണം അത് യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കുന്ന ആളുകൾ വളരെ തുച്ഛായിരിക്കും അതായത് പല്ലാസുബാനത്തോടെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നമ്മൾ സ്വതക്ക നൽകാറുണ്ട് നോമ്പനെട്ടിക്കാറുണ്ട് നമസ്കരിക്കാറുണ്ട് അള്ളാഹിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നമ്മൾ ആ രൂപത്തിലെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ അള്ളാഹു സുബാനത്തോടെ പ്രീതി മാത്രം ആഗ്രഹിച്ച് രോഗികളെ സന്ദർശിക്കുന്ന ആളുകൾ വളരെ വിരളായിരിക്കും കാരണം പല സന്ദർഭത്തിലും നമ്മൾ രോഗ സന്ദർശനത്തിന് പോകുന്നതിൻ്റെ കാരണം പല സന്ദർഭത്തിലും അത് ബന്ധത്തിൻ്റെ പേരിൽ കുടുംബക്കാരല്ലേ അതല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്ത ആളല്ലേ പോയില്ലെങ്കിൽ എന്താ കരുത് ആ രൂപത്തിലുള്ള ഒരു നിലക്കാകും പല സന്ദർഭത്തിലും നമ്മൾ രോഗ സന്ദർശനത്തിന് പോകാറുള്ളത് പക്ഷേ ഇവിടെ അള്ളാഹു സുബാനത്തയുടെ ഈ ഒരു ഈ ഒരു പ്രതിഫലം മാത്രം ആഗ്രഹിച്ച ഒരാൾ പോവുകയാണെങ്കിൽ ഇത്രയും വലിയ അതായത് എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകളുടെ പ്രാർത്ഥന അതേപോലെ തന്നെ സ്വർഗത്തിലൊരു തോപ്പ് ഇതെല്ലാം അയാൾക്ക് ലഭിക്കുമെന്നുള്ള സുബാൻ അള്ളാഹ ഇനി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് സുഹൈ മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ അള്ളാഹ സുബാനത്തല നാളെ അന്ത്യനാളിൽ ഒരാൾ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനത്തല ചോദിക്കും യാ ആദം ഈ ആദമിന്റെ മകനെ ഭൂമിയിൽ വെച്ച് ഞാൻ വിശന്ന് നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ നീ എന്തുകൊണ്ട് എനിക്ക് ആ ഭക്ഷണം നൽകിയില്ല ആ സന്ദർഭത്തിൽ അയാൾ അള്ളാഹു സുബാനത്തിലോട് തിരിച്ചു ചോദിക്കും കൈഫ കൈഫോമുക്കവ എൻ ത റബ്ബുൽ ആലമീൻ ഓ അല്ലാ നിനക്കെങ്ങനെയാണ് വിശക്കുക നീ സർവ്വലോക സർവ്വലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹു സുബാനത്തിലല്ല നിനക്കെങ്ങനെയാണ് ഞാൻ ഭക്ഷണം നൽകുക ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തിൽ അയാൾക്ക് നൽകുന്ന മറുപടി ഭൂമിയിൽ എൻ്റെ ഇന്ന ഇന്ന അടിമ നിന്നോട് വിശന്ന് ഭക്ഷണം ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ നീ അയാൾക്ക് ഭക്ഷണം നൽകിയില്ല നീ അയാൾക്ക് നൽകിയിരുന്നെങ്കിൽ ഇനി പറയാൻ പോകുന്ന വാക്ക് പ്രത്യേകം ഓർത്തു വെക്കുക നീ അയാൾക്ക് നൽകിയിരുന്നെങ്കിൽ ല വജത്തെ ദാലിക്ക ഇന്തി നീ അത് എൻ്റെ അടുത്ത് കാണുമായിരുന്നു അതിനുശേഷം വീണ്ടും അള്ളാഹു സുബാനത്തല ചോദിക്കുകയാണ് ഭൂമിയിൽ വെച്ച് ഞാൻ ദാഹിച്ച സന്ദർഭത്തിൽ നീ എന്തുകൊണ്ട് എനിക്ക് വെള്ളം നൽകിയില്ല അയാൾ വീണ്ടും തിരിച്ച് ചോദിക്കുകയാണ് ഓ അള്ളാഹ് നിനക്കെങ്ങനെയാണ് ദാഹിക്കുക ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനഅത്തല വീണ്ടും മറുപടി പറയുകയാണ് എൻ്റെ ഇന്ന ഇന്ന അടിമ അയാൾ അയാൾ ദാഹിച്ച് നിന്നോട് ദാഹജലം ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ നീ അയാൾക്കത് നൽകിയില്ല നീ നൽകിയിരുന്നെങ്കിൽ അല്ല വജത്തെ ദാലിക്ക ഇന്തി നീ അത് എൻ്റെ അടുത്ത് കാണുമായിരുന്നു ആ ഒരു വാക്ക് പ്രത്യേകം ഓർത്തു വെക്കുക മൂന്നാമതായിട്ട് അള്ളാഹു സുബാനത്തല പറഞ്ഞു ഞാൻ രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല അപ്പം അയാൾ വീണ്ടും അത്ഭുതത്തോടെ കൂടെ ചോദിക്കുകയാണ് ഓ അള്ളാഹ് നിനക്കെങ്ങനെയാണ് രോഗം വരിക ഞാനെങ്ങനെയാണ് നിന്നെ കണ്ടുമുട്ടുക ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ തല നൽകുന്ന മറുപടി എൻ്റെ ഇന്ന ഇന്ന അടിമ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ നീ എന്തുകൊണ്ട് അവനെ സന്ദർശിച്ചില്ല നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് എന്നെ കണ്ടുമുട്ടുമായിരുന്നു സുഹാൻ അള്ള അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ രണ്ടും അതായത് ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും ദാഹജലത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം അവിടെ എല്ലാ വജത്തു ദാലിക്ക ഇന്തി നീ അത് എൻ്റെ അടുക്കൽ കാണുമായിരുന്നു ആ രൂപത്തിലാണ് പറഞ്ഞതെങ്കിൽ രോഗിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ആ ഫ്രൈസ് മാറാണ് അവിടെ വെച്ച് നീ എന്നെ കണ്ടുമുട്ടുമായിരുന്നു സുബാന ഇപ്പൊ രോഗം അനുഭവിക്കുന്ന ആള് അയാൾ ആ രോഗം ക്ഷമിക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹു സുബാനത്തിലൂടെ വമ്പിച്ച പ്രതിഫലം അതേപോലെ തന്നെ പാപമോചനം അതിനോടൊപ്പം അള്ളാഹു സുബാനത്തിലൂടെയും മലക്ക മലക്കുകളുടെയും സാമീപ്യവും ആ രോഗിക്ക് ലഭിക്കുമെന്നുള്ള ഇന്ദഹു ഇനി ആ രോഗം കാരണം അയാൾ മരണപ്പെടുകയാണെങ്കിൽ മലക്കുകൾ തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് നിക്ഷേപിച്ച ആ റൂഹ് മറ്റൊരു വിഭാഗം മലക്കുകൾ വന്ന് എടുത്തുകൊണ്ട് പോവാണ് അതാണ് നമ്മൾ ഓരോ എപ്പിസോഡിൻ്റെയും ആരംഭത്തിൽ കേൾക്കാറുള്ള സൂറത്ത് ഫുസ്ലത്തിൻ്റെ മുപ്പതും മുപ്പത്തൊന്നും വചനങ്ങൾ മലക്കുകൾ വന്ന് നല്ല ആളുകൾക്ക് നൽകുന്ന ആ ഒരു സന്തോഷ വാർത്ത അല്ലാ തഹാഫു വല തഹ്സനു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അതേപോലെ തന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അഭിഷിറൂബിൽ ജന്ന ആ സ്വർഗ്ഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത നൽകിക്കൊണ്ടാണ് അവർ ആ റൂഹ് സ്വീകരിക്കുന്നത് അതിനോടൊപ്പം അവർ പറയുന്ന ഒരു വാക്ക് നെഹ്നു ഔലിയ കും ഫിദ്റ ഈ ലോകത്തുടനീളം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങളുണ്ടായിരുന്നു പല സന്ദർഭത്തിലും അവരുടെ ആ സാന്നിധ്യത്തെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരായിരുന്നില്ല അപ്പൊ ബോധവാന്മാരാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു പരമ്പര കൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് മലക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മോട് ഇടപഴകുന്ന വ്യത്യസ്ത സാന്നിധ്യങ്ങളെ ഇത്രയും എപ്പിസോഡുകൾ നമ്മൾ വിശദീകരിച്ചത് അപ്പം ആ ഒരു സന്ദർഭത്തിൽ ആ മരണ സന്ദർഭത്തിൽ ആ ആ നമ്മോട് ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു സുഹൃത്തുക്കളെ നമ്മൾ അവിടെ വെച്ചുകൊണ്ട് കാണുക പിന്നീട് അവിടെ മാത്രമല്ല പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഫിദ്ൻയാവൽ ആഹ്റ നമ്മൾ ഖബറിലും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലെല്ലാം നമ്മുടെ വഴി നടത്താൻ ഈ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും പ്രത്യേകിച്ച് ആ മരണ സമയത്തുള്ള അവരുടെ ആ സാന്നിധ്യം ഇപ്പോൾ ഒരാളുടെ അന്ത്യനിമിഷങ്ങൾ നേർക്കു നേരെ കാണുക അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും അയാളുടെ കണ്ണിൻ്റെ ചലനങ്ങളും അതേപോലെ തന്നെ മുഖഭാവങ്ങളെല്ലാം നമ്മൾ നേർക്കു നേരെ അവസാന നിമിഷങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ അത് വല്ലാത്തൊരു ആയിരിക്കും നമ്മളിൽ സൃഷ്ടിക്കുക റസൂർലായ് സല അല്ലാഹു അലൈവ് വസ്ലം അബൂസലം ആറതി അള്ളഹു വനഹു മരണാസന്നനായ സന്ദർഭത്തിൽ റസൂർലായ് സലു അലൈവലം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മരണം പ്രതീക്ഷിച്ച അവസാന നിമിഷങ്ങളാണ് റസൂറുല്ലാ അബൂ സലം ആറതി അള്ളാ വനഹുവിൻ്റെ സമീപത്ത് പോയി ഇരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ആ രണ്ട് കൺപോളുകളും തുറന്നിരിക്കുകയാണ് റസൂറുള്ള പ്രത്യേകമായിട്ട് പറഞ്ഞു മലക്കകൾ വന്ന ആ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ ഇന്നർ റൂഹഇ ഇത കുബിദി അഹുൽ ബസോർ അതായത് ആ മലക്കകൾ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ ആ കണ്ണ് റൂഹിനെ പിന്തുടരും എന്നുള്ളത് അതുകൊണ്ടാണ് ആ കൺപോളകൾ തുറന്ന് മേലേക്കായിട്ട് ആ കണ്ണുകൾ മേലേക്കായിട്ട് ഇരിക്കാനുള്ള കാരണം ഇപ്പൊ റസൂറുല്ലാ സൈസ് ആ രൂപത്തിൽ അബൂസലമയെ കണ്ട സന്ദർഭത്തിൽ റസൂറുല്ല തൻ്റെ കൈകൊണ്ട് ആ കണ്ണുകൾ അടച്ചു നമ്മളറിയാം നമ്മൾ ചെയ്യാറുള്ളതാണ് ആ സന്ദർഭത്തിൽ ആ മരണം കൺഫേം ആയതോടുകൂടെ ആ വീട്ടിലുണ്ടായിരുന്ന അബൂസലം മാർദിയുള്ള വരുവിൻ്റെ ബന്ധുക്കളെല്ലാം ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ റസൂർ അവരെ ഉണർത്തി നിങ്ങൾ ഈ സമയത്ത് സ്വന്തത്തെ ആക്ഷേപിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള മോശമായിട്ടുള്ള രൂപത്തിലൊന്നും നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ നന്മ കൊണ്ട് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കുക കാരണം മലക്കുകൾ നിങ്ങൾ പറയുന്നതിനെല്ലാം ഈ സമയത്ത് ആമ്യം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് മയ്യത്തിൻ്റെ സമീപത്ത് മാത്രമല്ല രോഗിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും സഹൈൽ ബുഖാരിൽ ഉള്ള ഹദീസിൽ റസൂലവിടെയും പറഞ്ഞു ഇതാ ഹലോർത്തുമുൽ മരിദ അല്ലെങ്കിൽ അബിൽ മയ്യത്തി ഫയ്യക്കൂൽ ഉൈറ നിങ്ങൾ രോഗികളെ സന്ദർശിക്കുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ മയ്യത്തിനെ നിങ്ങൾ സന്ദർശിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഫയക്കൂൽ ഉൈറ നിങ്ങൾ നല്ലത് മാത്രം പറയുക കാരണം ഫ ഇന്നൽ മല ഇക്കത്തു അമ്മൂൻ അലാമ തൂലൂൻ നിങ്ങൾ പറയുന്നതിനെല്ലാം മലക്കുകൾ അവിടെ ആമയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നന്മയുള്ളത് മാത്രം നിങ്ങൾ പറയുക എന്ന് റസൂർ അല്ലാ പ്രത്യേകമായിട്ട് അവർ ആ സന്ദർഭത്തിൽ നിർദ്ദേശിക്കുകയാണ് ശേഷം റസൂല മരണപ്പെട്ട അബൂ സലമ റദ്ദി അള്ളഹനുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മുഖഫർ അബീ സലമ ഓ അള്ളാഹ് അബൂസ്സലമക്ക് നീ പുറത്തു കൊടുക്കണേ റർഫത്തഹൂഫ് ഇൽ മഹദീൻ അദ്ദേഹത്തിന് ആ സന്മാർഗികളുടെ പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം നീ ഉയർത്തണേ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വന്ന നഷ്ടം ആ നഷ്ടം നീ നികത്തണേ അതേപോലെ തന്നെ വഫ്സഹ ലഹൂഫിൽ ഖബർ അദ്ദേഹത്തിൻ്റെ ഖബറിടം നീ വിശാലാക്കണേ വ നവ്വിർ ലഹൂഫി അതായത് അവിടെ ആ ഖബറിടം നീ പ്രകാശപൂരിതാക്കണേ പ്രഭാപൂരിതമാക്കണേ എന്ന് റസൂലല്ലാ പ്രത്യേകമായിട്ട് ആ സന്ദർഭത്തിൽ അബൂസലം റദ്ദി അല്ലാ പൂരവിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റസൂർ അള്ളാൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് പിറകിൽ അവിടെ ഉണ്ടായിരുന്ന മലക്കുകളും ആമയും പറയുന്നുണ്ടായിരുന്നു സുബ്ഹാനല്ലാഹ് അള്ളാഹ് അപ്പം നമ്മളും ഈ റമദാൻ ബിട പറയുന്ന സന്ദർഭത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മളും ആ മലക്കുകളുടെ സാന്നിധ്യത്തോടു കൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ റമദാനിൽ നമ്മൾ ആ പാപമോചനം ലഭിച്ച ആ സൗഭാഗ്യവാൻമാരിൽ അള്ളാഹു സുബാനത്തല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങളിലും നോമ്പിലും വന്നുപോയ വീഴ്ചകൾ അത് മുൻകാലത്തും ഈ റമദാൻ്റെ കാലത്തും ഞങ്ങളിൽ നിന്നും വന്നുപോയ വീഴ്ചകൾ ഓ അള്ളാഹ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അതേപോലെ തന്നെ നമ്മുടെ നാട് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ഈ ഒരു മഹാമാരി കാരണം പല രൂപത്തിലായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനത്തല അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എളുപ്പം പ്രദാനം ചെയ്യട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനത്തല ശിഫ നൽകുമാറാകട്ടെ അല്ലെങ്കിൽ ഈ രോഗം കാരണം മരണപ്പെട്ട ആളുകൾ അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നാളെ അള്ളാഹു സുബാനത്തല മരണാനന്തര ജീവിതത്തിൽ നൽകുമാറാകട്ടെ അതേപോലെ തന്നെ അവരുടെ കബരടം അള്ളാഹു സുബാന തല വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു മാമി അതേപോലെ തന്നെ നമുക്കറിയാം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പലരൂപത്തിലായിട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അഭയാർത്ഥികളായിട്ടും അതേപോലെ തന്നെ അക്സയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ട് അള്ളാഹു സുബാനത്തല അവരുടെ ചമക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു സുബാനത്തല അവർക്ക് ഇരുലോകത്തും നൽകുമാറാകട്ടെ ശത്രുക്കളുടെ കൊടിയ നിന്നും ഈ ഒരു ഉമ്മത്തിനെ ഓ അള്ളാഹ് നീ നീ രക്ഷിക്കണേ അള്ളാഹു മാമീൻ റബ്ബന ആത്തിന ഫിദ് ഹസന വഫിൽ ലാഹ്റത്തി ഹസനഅത്തൻ വഖിന അദാബന്നാർ ആർ റബ്ബന തക്കബൽ മിന്ന ഇന്നത്തെ സമീയൽ അലീം وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته